അത് നിങ്ങൾ തീരുമാനിക്കണ്ട, കൈയടിക്കേണ്ട സമയത്ത് കൈയടിച്ചോളൂ, കേട്ടില്ലേ? അതിന് നിങ്ങളുടെ ശുപാർശ വേണ്ട. നിങ്ങളൊന്നും പറഞ്ഞിട്ട് കൈയടിക്കുന്നവരുമല്ല അവർ, അത് മനസ്സിലായിക്കോ. നിങ്ങൾ ഏർപ്പാട് ചെയ്ത് വെച്ചാൽ മതി. ആ ഏർപ്പാട് നിങ്ങളുടെ കൂട്ടത്തിലേ ഉള്ളൂ, ഞങ്ങളുടെ കൂട്ടത്തിലില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ എന്തോ കുറേ മാധ്യമങ്ങൾ കുറേ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ ഞങ്ങളാകെ അങ്ങ് തീർന്നു പോകുകയാണെന്നിരിക്കല്ലേ. ആ വ്യാമോഹമൊന്നും വേണ്ട കേട്ടോ. ഏതെല്ലാം തരത്തിലുള്ള മാധ്യമ വേട്ട നേരിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നതെന്നറിയോ? ഞാൻ വീണ്ടും അതിൻ്റെ കഥകളിലേക്ക് പോകണോ? അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ പലരും ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ മാതൃഭൂമി പത്രം കൊടുത്തില്ലേ ഒരു വാർത്ത, ഇ പി ജയരാജൻ എന്ന് പറയുന്ന ആള് ആ കമ്മിറ്റിയിൽ സംസാരിക്കാത്തയാളാ, നാണം വേണ്ടേന്ന് ഇങ്ങനത്തെ ഓരോന്നും എടുത്ത് നടത്താൻ, എന്നിട്ട് അങ്ങനെ ഓരോന്ന് എഴുതെടുത്തിച്ച് നടക്കുകയാണ്. ആ മാധ്യമ വാർത്തയും കൊണ്ടാണ് ഇപ്പോൾ എടുത്ത് നടക്കുന്നത്. ഗാന്ധി ചിത്രം തകർത്തതിൻ്റെ പേരിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എന്തിന് ഗാന്ധി ചിത്രം തകർക്കാൻ പോയി? നാണം കെട്ട രീതിയിൽ പിന്നെയും അതിനെ ന്യായീകരിക്കാൻ നോക്കുക. നാണം കെട്ട രീതിയിൽ അംഗീകരിക്കല്ല വേണ്ടത്, അതിനെ ന്യായീകരിക്കല്ല വേണ്ടത്, അങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് പറയാ വേണ്ടത്. സാർ ഇവര് ബഹളം വെച്ചത് കൊണ്ടോ, ഇവർക്ക് വേണ്ടി കുറേ മാധ്യമങ്ങൾ വല്ലാതെ ശബ്ദമിട്ടത് കൊണ്ടോ വസ്തുതയല്ലാതാവോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിയമസഭയിൽ നാം കണ്ടത് തണുത്തുറഞ്ഞ പിണറായിയാണ്. പതിയെ സംസാരിക്കുന്ന, പതിയെ കാര്യം പറയുന്ന പിണറായിയെ. എന്നാൽ ഇന്നിതാ പിണറായി ആ പതിവ് ഭാവം മാറ്റിയിരിക്കുന്നു. പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന പിണറായി ആ പഴയ പിണറായി തിരിച്ചു വരുന്നു. അതിന് സാക്ഷ്യം വഹിക്കുകയാണ് സഭ ചെയ്തത്. പിണറായി വിജയൻ്റെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം, ഏറെ നാൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സ്വീകരിച്ചിരുന്ന ആ പതിയെ പറഞ്ഞു പോകുന്ന രീതി മാറ്റി പ്രതിപക്ഷത്തെ തുറന്നെതിർക്കുന്ന, ആഞ്ഞടിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. പിണറായിയുടെ നിയമസഭയിലെ പ്രസംഗം. സാർ, ഇവിടെ ബഹുമാനായ വിൻസെൻ്റ് പറഞ്ഞത് ഈ പൊളിറ്റിക്കൽ പാട്രണേജ് എസ് എഫ് ഐക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി നടക്കാൻ പാടില്ലാത്ത എന്തോ സംഭവങ്ങൾ നടക്കുന്നുവെന്നാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, എസ് എഫ് ഐയെ അധിക്ഷേപിക്കുന്നതിന് അതിരുവേണ്ടേ എന്ന് ഞാനേതോ ഘട്ടത്തിൽ പറഞ്ഞു എന്ന്. സർ, അത് ചില കാര്യങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളെല്ലാവരും പൊതുവെ അംഗീകരിക്കുന്നതും RSSന് വലിയ വിഷമമുണ്ടാക്കുന്നതുമായ ഒരു പേരും ചിത്രവുമാണല്ലോ മഹാത്മാഗാന്ധിയുടേത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലുണ്ടായിരുന്ന ഗാന്ധി ചിത്രം എസ് എഫ് ഐക്കാർ തകർത്തു എന്നായിരുന്നല്ലോ വലിയ പ്രചരണം അഴിച്ചുവിട്ടിരുന്നത്. സാർ, അത് ഇപ്പോൾ ശബ്ദമുണ്ടാക്കുന്നവരെക്കാളും കടുത്ത ശബ്ദത്തിലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതാണല്ലോ. സാർ, പക്ഷേ പിന്നീട് വസ്തുതകൾ കൃത്യമായി പുറത്തു വന്നല്ലോ. എന്താണ് ആ വസ്തുത? എസ് എഫ് ഐക്കാർ ഓഫീസ് വിട്ടിറങ്ങുന്നു. ആ ഘട്ടത്തിൽ ഗാന്ധി ചിത്രം അവിടെയുണ്ട്. സാർ, ആ ഓഫീസിൽ കയറിയ എസ് എഫ് ഐക്കാർ മുഴുവൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗാന്ധി ചിത്രത്തിന് ഒരു കേടുമില്ല. ഗാന്ധി ചിത്രം അവിടെയുണ്ട്. അപ്പോൾ അതിനുശേഷം ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടു. സാർ, ആരാണ് ഗാന്ധി ചിത്രം തകർത്തതപ്പോൾ? അവിടെയുള്ളത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. ഗാന്ധി ചിത്രം തകർത്തതിൻ്റെ പേരിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എന്തിന് ഗാന്ധി ചിത്രം തകർക്കാൻ പോയി?
നാണം കെട്ട രീതിയിൽ പിന്നെയും അതിനെ ന്യായീകരിക്കാൻ നോക്കുക. നാണം കെട്ട രീതിയിൽ അംഗീകരിക്കല്ല വേണ്ടത്, അതിനെ ന്യായീകരിക്കല്ല വേണ്ടത്, അങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് പറയാ വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പക്കാരിങ്ങനെ കാണിച്ചില്ലെങ്കിൽ ആ ഗാന്ധി ചിത്രം തകർത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത്. വെറുതെ കൈയുമുയർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ സാർ. അടുത്ത ദിവസമാണല്ലോ നമ്മുടെ AKG സെന്റർ ആക്രമണ കേസിലുള്ള ഒരു ആളെ അറസ്റ്റ് ചെയ്തത്. എന്തായിരുന്നു ആ ഘട്ടത്തിലുണ്ടായിരുന്ന പരിഹാസം? ഇവിടെ തന്നെ എത്രമാത്രം ചോദ്യങ്ങളായിരുന്നു, പരിഹാസപൂർവം ചോദിച്ചിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയല്ലേ പിടിയിലായത്? ഈ കഴിഞ്ഞ ദിവസം പിടിയിലായ ആള് ഇതിൻ്റെ മുഖ്യ ആസൂത്രകനായിരുന്നു എന്ന് വ്യക്തമായില്ലേ സാർ? അതേസമയം തന്നെ അദ്ദേഹം മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു KPCC പ്രസിഡൻറ്റിൻ്റെ അടുത്ത അനുയായിയായിരുന്നു. ഞാനൊരു ദിവസം വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ ആ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമമുണ്ടായല്ലോ. ആ ദിവസം ഇതേ വ്യക്തി ആ വിമാനത്തിലുണ്ടായിരുന്നു എന്നും ഇപ്പോൾ പുറത്തു വന്നില്ലേ? അപ്പോൾ അതിൻ്റെ ആസൂത്രണത്തിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നല്ലേ വ്യക്തമാകുന്നത് സാർ? അപ്പോൾ നാം കാണേണ്ടത് തെറ്റായ രീതികൾ പ്രചരണത്തിന് വേണ്ടി നിങ്ങൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ SFI അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ശ്രമങ്ങൾ നടന്നപ്പോൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് അത്തരം അധിക്ഷേപം നടത്തുന്നതിൻ്റെ അതിര് വേണ്ടേയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം സാർ. നമ്മളെല്ലാവരും ഓർക്കുന്നൊരു കാര്യമല്ലേ, കുറച്ച് വർഷം മുൻപ് നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ SFI ചാപ്പകുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന വൻപിച്ച പ്രചരണം, ഏതായിരുന്നു ബഹളം, എന്തെല്ലാം കലാപങ്ങളായിരുന്നു അതിൻ്റെ മേലെ സംഘടിപ്പിച്ചിരുന്നത് സാർ. ഇതേ ആള്, ഈ ചാപ്പകുത്തപ്പെട്ട ആള്, അദ്ദേഹം KSU വിദ്യാർത്ഥി നേതാവായിരുന്നല്ലോ. അദ്ദേഹം പിന്നീട് പറഞ്ഞതെന്താ, ഇത് ഗൂഢാലോചന വഴി സ്വയം സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്ന നിലയുണ്ടായില്ലേ സാർ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യമല്ലേ, പുറത്തു വന്ന കാര്യമല്ലേ സാർ? ഇവിടെ SFI കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഈ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രൻ അടക്കം 35 പേരാണ് SFI പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത് സാർ. ആ തരത്തിൽ നമ്മുടെ കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ രീതിയിൽ കൊല ചെയ്യപ്പെടേണ്ടി വന്നത് SFI അല്ലേ? ഇവിടെ ഏതെങ്കിലും ഇത്തരമൊരു അനുഭവം KSU പറയാനുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ തരത്തിലും അപലപിക്കപ്പെട്ടപ്പോൾ ധീരജ് രാജേന്ദ്രൻ്റെ ആ അരുൺ കൊലയെപ്പറ്റി ഇവരുടെ
പ്രധാനപ്പെട്ട നേതാവ് പ്രതികരിച്ചത് എന്തായിരുന്നു എന്ന് ഓർമ്മയില്ലേ? ഞാനത് ആവർത്തിക്കേണ്ടതുണ്ടോ? എരന്ന് വാങ്ങിയ അല്ലേ? അതല്ലേ പറഞ്ഞിരുന്നത്? സാർ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? കൊല നടത്തുക, നടത്തിയ കൊലയെ നിർലജ്ജ ന്യായീകരിക്കുക, ആ കൊലയാളികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. സാർ ഇവിടെ അദ്ദേഹം പറഞ്ഞു ഈ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയത്. സാർ അത് വീണ്ടും ഞാൻ ആവർത്തിക്കണോ? എന്തായിരുന്നു സംഭവിച്ചത്? എന്തിനായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണത്? ആ ചാടി വീഴുന്ന ഘട്ടത്തിൽ അവരെ പിടിച്ചു മാറ്റുന്നത് സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനമല്ലേ? എന്താ സംശയം? സാർ ഇവരെ ബഹളം വെച്ചതുകൊണ്ടോ ഇവർക്ക് വേണ്ടി കുറേ മാധ്യമങ്ങൾ വല്ലാതെ ശബ്ദമിട്ടതുകൊണ്ടോ? വസ്തുതയല്ലാതാവുമോ? പ്ലീസ് 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 പ്ലീസ്. സാർ ഇവിടെ ഞങ്ങളെപ്പറ്റി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ എന്താണെന്നുള്ളത് ഇന്നലെ മനസ്സിലായല്ലോ. ഇന്നലെ മാതൃഭൂമി പത്രം കൊടുത്തില്ലേ ഒരു വാർത്ത? ഇ പി ജയരാജൻ എന്ന് പറയുന്നയാള് ആ കമ്മിറ്റിയിൽ സംസാരിക്കാത്തയാളാ. നാണം വേണ്ടേന്ന് ഇങ്ങനത്തെ ഓരോന്നും എടുത്ത് നടത്താൻ, എന്നിട്ടങ്ങനെ ഓരോന്ന് എഴുതെടുത്തിച്ച് നടക്കുകയാണ്. ആ മാധ്യമ വാർത്തയും കൊണ്ടാണ് ഇപ്പോൾ എടുത്ത് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ പറ്റിയാണല്ലോ. അത് തന്നെ പറയട്ടെ. അത് കേൾക്കുമ്പോൾ എന്താണ് ഇവർക്ക് ഇത്ര വിറളി? ഇവർക്ക് സന്തോഷമല്ലേ വേണ്ടി വന്നാൽ? അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പരാജയപ്പെട്ടു പോയെങ്കിൽ അത് ഞാൻ വീണ്ടും പറയുമ്പോൾ ഇവർക്ക് സന്തോഷമല്ലേ വേണ്ട? ഇവരെന്തിനാണ് വെപ്രാളപ്പെടുന്നത്? ഇവരെന്തിനാണ് വെപ്രാളപ്പെട്ട് ചാടിക്കൊണ്ടിരിക്കുന്നത്? സാർ ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ ആളുകൾ ചാടി വീഴുകയാണ്. ആ ചാടി വീഴുന്നവരെ പിടിച്ചു മാറ്റുന്നു. ആ പിടിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. അതെങ്ങനെ കുറ്റകരമാവും? ഞാൻ കണ്ട വസ്തുത പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? ഞാൻ കാണാത്ത വസ്തുതയെക്കുറിച്ച് പിന്നെ ഞാനെങ്ങനെ പറയൂ? അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ കാണുന്നില്ലാലോ. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അത് അന്നും പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ വാർത്തകൾ തീരുമാനിച്ചോളൂ, അത് വേറെ. അത് നിങ്ങൾ തീരുമാനിക്കണ്ട. കൈയടിക്കേണ്ട സമയത്ത് കൈയടിച്ചോളൂ, കേട്ടില്ലേ? അതിന് നിങ്ങളുടെ ശുപാർശ വേണ്ട. നിങ്ങളൊന്നും പറഞ്ഞിട്ട് കൈയടിക്കുന്നവരുമല്ല അവർ, അത് മനസ്സിലായിക്കോ. നിങ്ങളത് ഏർപ്പാട് ചെയ്ത് വെച്ചാൽ മതി. ആ ഏർപ്പാട് നിങ്ങളുടെ കൂട്ടത്തിലേ ഉള്ളൂ, ഞങ്ങളുടെ കൂട്ടത്തിലില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പോൾ എന്തോ കുറേ മാധ്യമങ്ങൾ കുറേ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ ഞങ്ങളാകെ അങ്ങ് തീർന്നു പോകുകയാണെന്ന് ധരിക്കല്ലേ? ആ വ്യാമോഹമൊന്നും വേണ്ട കേട്ടോ. ഏതെല്ലാം തരത്തിലുള്ള മാധ്യമ വേട്ട നേരിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നതെന്നറിയോ? ഞാൻ വീണ്ടും അതിൻ്റെ കഥകളിലേക്ക് പോകണോ? അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ പലരും ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതുകൊണ്ടൊന്നും തകർന്നു പോകുന്നൊരു കൂട്ടറല്ല ഞങ്ങൾ. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയുക, അതാണ് പ്രശ്നം. ഇവിടെ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് പറയുമ്പോൾ സിദ്ധാർത്ഥൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായുള്ള കേസ് ശരിയായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. ആ കേസിൽ
പിന്നീട് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞു, സി ബി ഐക്ക് കൊടുത്തു. സി ബി ഐ അതേ വഴി തന്നെയല്ലേ സ്വീകരിച്ചത്? അതിലെന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടായോ? ഈ നേരത്തെ നടന്ന അന്വേഷണത്തെ ഏതെങ്കിലും നേരത്തെ തള്ളിപ്പറഞ്ഞു? ശരിയായ രീതിയിലല്ലേ അന്വേഷണം നടന്നത്? പിന്നെ അവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോടതി യൂണിവേഴ്സിറ്റി എല്ലാം കൂടി തീരുമാനിക്കുന്ന കാര്യമാണ്. അത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല. വിദ്യാർത്ഥികൾ പഠിച്ചു, പഠിച്ച് കേസിൽപ്പെട്ടു, കേസിൽപ്പെട്ടതിൻ്റെ ഭാഗമായി പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് യൂണിവേഴ്സിറ്റിയും കോടതിയും തീരുമാനിക്കേണ്ടതാണെങ്കിൽ പരീക്ഷ എഴുതില്ല. പരീക്ഷ എഴുതണമെന്ന് അവർ തീരുമാനിച്ചാൽ പരീക്ഷ എഴുതും. അത് യൂണിവേഴ്സിറ്റിയുടെയും കോടതിയുടെയും കാര്യമാണ്. അതിൽ ഗവൺമെൻറ് എങ്ങനെയാണ് ഉത്തരവാദിത്വം വരുന്നത്? ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇടിമുറി, സർ, ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ. ഈ കേരളത്തിലെ വിവിധ കലാലയങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിറഞ്ഞു നിന്ന സംഘടനയായിരുന്നില്ലേ കെ എസ് യു? ഓർമ്മയില്ലേ? നിങ്ങളിൽ ചിലർക്ക് ഓർമ്മയുണ്ടാവില്ല, ചെറുപ്പക്കാർക്ക്. മറ്റുള്ളവർക്ക് ഓർമ്മയുണ്ട്. ആ തിരുവഞ്ചൂരിനൊക്കെ നല്ല ഓർമ്മയുള്ളത്, അതിൻ്റെ കാര്യങ്ങൾ അത് ഓർമ്മയില്ലേ? നിറഞ്ഞു നിന്നായിരുന്നില്ലേ? എങ്ങനെയാണ് നിങ്ങൾ ശോഷിച്ചു പോയത്? എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത്? ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെയെത്തി? ഇതല്ലേ ആലോചിക്കേണ്ടത്? ഇടിമുറിയിലൂടെയാണോ? നിങ്ങൾ നേരിട്ട, നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ എസ് എഫ് ഐ വളർന്നു വന്നത്? ആ എസ് എഫ് ഐയുടെ വളർച്ച പടിപടിയായിട്ടല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായതാണോ? പെട്ടെന്നങ്ങ് സംഭവിച്ചതാണോ? എന്തെല്ലാം അതിക്രമങ്ങൾ അതിൻ്റെ ഭാഗമായി നേരിടേണ്ടി വന്നു? അതിനടക്കല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണം 35 ധീരരായ സഖാക്കൾ അവരുടെ ജീവൻ വെടിയുന്ന അവസ്ഥ സൃഷ്ടിക്കേണ്ടി വന്നത്? അതിൽ പലതിനും കാരണക്കാരായവർ, അതിൻ്റെ രാഷ്ട്രീയ കാരണക്കാർ നിങ്ങളല്ലേ പലതിനും? ഓർക്കണ്ടേ അത്? തകർന്നുപോയോ ആ പ്രസ്ഥാനം? ആ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ച് കാണിക്കേണ്ടത് നിങ്ങളെ ആവശ്യമായിരിക്കാം. നിറഞ്ഞു നിൽക്കുന്നൊരു പ്രസ്ഥാനമാകുമ്പോൾ ചില ചില നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ഞങ്ങളുടെ പണിയിൽപ്പെട്ടതല്ല. അതും നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ പറയും. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒച്ചയിട്ടില്ലേ? ആ സംഭവത്തിലും പറഞ്ഞിട്ടുണ്ട്, തെറ്റായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ തെറ്റ് തിരുത്തിച്ചിട്ടുമുണ്ട്. അതാണ് ആ സംഘടനയുടെ പ്രത്യേകത. അങ്ങനെയൊരു വലിയ അനുഭവ സമ്പത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയല്ലേ അത്? വീഴ്ചകളുണ്ടോ കുറവുകളുണ്ടോ? വിദ്യാർത്ഥി ജീവിതമാണ്, എല്ലാവരും വിദ്യാർത്ഥി ജീവിതം കടന്നു വന്നതല്ലേ. ആ പ്രായത്തിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അതേ രീതിയിൽ തന്നെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ നമ്മുടെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്നത് എല്ലാ തരത്തിലും നിർഭാഗ്യകരമായ കാര്യമാണ്. ഇതുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ വ്യക്തമായ അഭിപ്രായം. ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഭാഗമായി പോലീസ് ആവശ്യമായ ഇടപെടലുകൾ നടത്തേണ്ടി വരും. ക്യാമ്പസുകളിൽ സംഘർഷാവസ്ഥ സംജാതമാകുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ആവശ്യമായ പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. സർ, സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മാത്രം കണ്ടുകൊണ്ട് ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടനയെ താറടിക്കാനുള്ള തത്രപ്പാട് അത് പ്രശ്നങ്ങളെ ഒന്നുകൂടി വഷളാക്കാനാണ് ഇടയാക്കുക. സംഘർഷത്തിന് ഉത്തരവാദി ആരാണ്? സംഭവങ്ങളുടെ നിസ്ഥിതി എന്താണ്? ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ പക്ഷപാതപരമായ വിധിയെഴുത്ത് നടത്തുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്.
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങളെ തുരങ്കം വെക്കുന്ന സമീപനമായിട്ടാണ് അത് മാറുക. സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തി ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരിശ്രമങ്ങൾക്ക് നല്ല ഫലം വന്നു തുടങ്ങിയിട്ടുണ്ട്. നാക് അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലും കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും മുൻനിരയിൽ നിൽക്കുന്നു. ഈ അഭിമാനകരമായ വസ്തുതയെ തമസ്കരിച്ചുകൊണ്ടാണ് ക്യാമ്പസുകളിലാകെ ഗൂണ്ടാവിളിയാട്ടമാണെന്ന പ്രചാരണം നടത്തുന്നത്. മരം കണ്ട് കാട് കാണുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ടാക്കരുത്. ഇവിടെ ഒരിടക്ക് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പാടില്ല എന്ന് വരെ ചിലർ അഭിപ്രായപ്പെടുകയുണ്ടായി. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം അധികാരത്തിൽ വന്ന ആദ്യത്തെ ഗവൺമെൻറ് നടപ്പിൽ വരുത്തിയ പുരോഗമനപരമായ പല പരിഷ്കരണങ്ങൾക്കുമെതിരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ തെരുവിലിറക്കിയത് ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യമാണ്. സർ, അപ്രകാരം പിന്തിരിപ്പൻ ശക്തികളുടെ അജണ്ട നടപ്പിലാക്കാൻ സർവാത്മനാ പിന്തുണ നൽകിയവരാണ്. അവരുടെ ആശയങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ഇടയിൽ അംഗീകാരം ലഭിക്കാതെ വന്നപ്പോൾ ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്കെതിരെ വാളോങ്ങിയത്. എന്നാൽ ക്യാമ്പസിലെ സംഘടന അപലപനീയവും അനഭിലഷണീയവുമാണ്. ഇക്കാര്യത്തിൽ ഉത്തരവാദികളായവർ നടപടികൾ നേരിടുകയും വേണം. എന്നാൽ ഒരു പ്രത്യേക സംഘടനയിൽ എല്ലാ കുറ്റങ്ങളും ചാർത്തി വസ്തുതകളെ വക്രീകരിക്കുന്ന നടപടി ഉണ്ടാകാൻ പാടില്ല. ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരനുൾപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ലേബൽ അടിസ്ഥാനപ്പെടുത്തി മരണം ഇരന്നു വാങ്ങിയതാണെന്ന അഭിപ്രായം ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് ഇവർക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ്. അതിനെ ചെറിയ തോതിലെങ്കിലും അപലപിക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറായോ? ഇത്തരം സമീപനങ്ങളാണ് ക്യാമ്പസുകളിലെ സംഘർഷങ്ങൾക്ക് ത്വരകമായി മാറുന്നത്. പക്ഷപാതപരമായി മാത്രം കാര്യങ്ങളെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നതിന് സംഘടിത രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാകാം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ഉദ്ദേശവും അംഗീകരിക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ വഴിവിട്ടു പോകാതിരിക്കാൻ രാഷ്ട്രീയ നേതൃത്വവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ക്രമസമാധാന പാലകരും ഒരുമിച്ച് പരിശ്രമങ്ങൾ നടത്തണം. അതിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഗുണമേന്മയുള്ളതാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കേണ്ടത് പഠനത്തിൻ്റെയും പാഠ്യേതര പ്രവർത്തനങ്ങളുടെയും സുഗമമായ മുന്നോട്ടു പോക്കിന് അനിവാര്യമാണ്. ഇത് നിലനിർത്താൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളോട് ഒപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുകൂടി ഇതോടൊപ്പം അറിയിക്കട്ടെ.